ഏഷ്യൻ എക്സ്പ്രസ് തെക്കൻ കേരളത്തിൽ കൊല്ലം മണ്ഡലത്തിലാണ് എത്തിയിരിക്കുന്നത്. കൊല്ലത്തെ നീണ്ടകര ഹാർബറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കറിയാം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ശക്തികുളങ്ങര നീണ്ടകര ഭാഗമൊക്കെ RSPക്ക് ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലമാണ്. കൊല്ലം ഒരുപക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ മണ്ഡലമായിരിക്കും. RSPയുടെ മുന്നണി മാറ്റം, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്താണ് ഇപ്പോൾ സിറ്റിംഗ് MP ഇത്തവണ ഇല്ല, മത്സരത്തിനില്ല. എങ്കിൽ പോലും UDFന് കഴിഞ്ഞ 5 വർഷമായി ജനങ്ങൾക്ക് മുന്നിൽ പറയാനുള്ള ഒരു വികസന നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞങ്ങളുടെ പ്രിയങ്കരനായ MP പീതാംബരക്കുറുപ്പ് ചെയ്ത വികസനങ്ങൾ കാര്യങ്ങൾ തുടക്കമായി പറയുന്നത്, ഒന്നാമതായത് കൊല്ലത്ത് ഒരു പാസ്പോർട്ട് ഓഫീസ്, ഒരുപാട് വർഷങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. ആദ്യമായിട്ട് പാസ്പോർട്ട് ഓഫീസ് കൊല്ലത്ത് വരുത്തിയത് പ്രിയങ്കരനായ MP പീതാംബരക്കുറുപ്പാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്ത് ഏറ്റവും വലിയ യാത്രാ അസൗകര്യമായിരുന്നതാണ് ഇരുമ്പ് പാലത്തിൻ്റെ പ്രധാനപ്പെട്ട ആ ഭാഗം. അതിന് മേൽപ്പാലം ഉണ്ടാകാനുള്ള പരിശ്രമം, അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ട് ആ രണ്ട് കാര്യങ്ങൾ വളരെ എടുത്തു കാണിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ പ്രവർത്തനത്തിൽ 6,000 കോടി രൂപ കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ന് മുതൽ ഈ പറഞ്ഞതുപോലെ ഈ 5 വർഷം തികയുന്ന ഈ സമയം വരെയും കൊല്ലം ബൈപ്പാസിന് വേണ്ടി അതിൻ്റെ പണിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. അത് അതായത് അത് പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് സിറ്റിംഗ് MPയ്ക്ക് വീണ്ടും എന്തുകൊണ്ട് ഒരു ഇത് കൊടുത്തില്ല? സിറ്റിംഗ് MPയ്ക്ക് സീറ്റ് കൊടുക്കാതിരുന്നതിനെ പൊതു അഭിപ്രായം ഇവിടെ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് ശ്വേതാ മേനോനെ തഴുകിയതുമായി ബന്ധപ്പെട്ട ആക്ഷേപം നിലനിൽക്കുന്നത് കൊണ്ട് MPയ്ക്ക് സീറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കൊല്ലം ജില്ലയിലെ പൗരാവലി ഒന്നടങ്കം പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഈ മത്സ്യബന്ധന മേഖലയുമായി സംബന്ധിച്ച് പറയാനുള്ളത്, കഴിഞ്ഞ 67 വർഷമായി ഇന്ത്യ സ്വതന്ത്രമായിട്ട്, ഈ 67 വർഷത്തെ കാലയളവിൽ ഇന്ത്യക്ക് ഏറ്റവും അധികം വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന മത്സ്യബന്ധന മേഖലയ്ക്ക്, ഫിഷറീസിന്, മത്സ്യത്തൊഴിലാളികൾക്ക് സ്വതന്ത്രമായ ഒരു വകുപ്പ് കേന്ദ്രത്തിലില്ല. 1991 നരസിംഹറാവു ഗവൺമെൻറ് നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ട്രോളറുകൾക്ക് യഥേഷ്ട മത്സ്യബന്ധനം നടത്തുവാനായിട്ട് കേരളത്തിൻ്റെ ഇന്ത്യൻ തീരക്കടലിൽ അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് മുരാരി കമ്മീഷൻ നടത്തിയ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ മുഴുവൻ ട്രോളറുകളും നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രോളർ പോലും നിരോധിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് ഈ രാജ്യം ഇത്രയും കാലം ഭരിച്ച കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റും തയ്യാറായിട്ടില്ല. മത്സ്യത്തൊഴിലാളി ഇന്ന് കൊടും പട്ടിണിയിലാണ്. ഈ ട്രോളറുകളുടെ മത്സ്യബന്ധനമാണ് ഈ മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലേക്ക് നയിക്കുന്നത്. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് കയറുന്നതിന് മുമ്പിരുന്ന ഗവൺമെൻറ് കയറുമ്പോൾ 18 മാസം കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ ആകെ കുടിശ്ശികയായിരുന്നുണ്ടെങ്കിൽ ആ ക്ഷേമ പെൻഷനുകൾ 18 മാസവും കൊടുത്തു തീർത്തുകൊണ്ട് ആ ഗവൺമെൻറ് ഇറങ്ങിപ്പോകുമ്പോൾ 200 രൂപയായിരുന്ന ക്ഷേമ പെൻഷനുകൾ 400 രൂപയാക്കി ഉയർത്തി. മുഴുവൻ തൊഴിലാളികൾക്കും ആ ഗവൺമെൻറ് ഇറങ്ങിപ്പോകുമ്പോൾ പെൻഷനുകളെല്ലാം കിട്ടിയിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 9 മാസക്കാലമായി UDF ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ക്ഷേമ പെൻഷനുകളൊന്നും ലഭിക്കുന്നില്ല. ഇത് ഈ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്കും, പരമ്പരാഗത തൊഴിലാളികളാകെ, മത്സ്യത്തൊഴിലാളിയായാലും കയർ തൊഴിലാളിയായാലും കശുവണ്ടി തൊഴിലാളിയായാലും, മുഴുവൻ തൊഴിലാളികളും ഇതിനെതിരായി പ്രതികരിക്കും. പരമ്പരാഗത വ്യവസായ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് കൊല്ലം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാതെ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിരത്താനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ വികസന വിരോധികളാണ് ഇപ്പം ഈ മറുഭാഗത്ത് നിൽക്കുന്നത്. ഞങ്ങൾ വികസനത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. ഈ ഇന്ത്യക്കകത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന നിയമങ്ങളും പിന്നെ അതേപോലെ ജീവിത നിലവാരങ്ങൾ, വിദ്യാഭ്യാസം, മതേതരത്വം ഇതെല്ലാം കാത്തു സൂക്ഷിക്കുന്ന UPS സർക്കാർ ഒരു കാലഘട്ടത്തിൽ ജ്യോതി ബാസുവിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന ശ്രീ NK പ്രേമചന്ദ്രൻ ഒരു കാലഘട്ടത്തിൽ LDFിൻ്റെ നാമായിരുന്ന NK പ്രേമചന്ദ്രൻ ഇപ്പം അദ്ദേഹത്തിന് സീറ്റ് കിട്ടി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശ്വാസം മുട്ടിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഒന്നടങ്കം അതിൽ നിന്ന് പോച്ച് പുറത്തിയടിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് മാത്രം അറ്റാക്കിയിട്ട് കാര്യമില്ല. പുറത്തു പറഞ്ഞ കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് നമ്മൾ ആ പാർട്ടിക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുത്തു, പാർട്ടിക്ക് വേണ്ട മാന്യത കൊടുത്തു, ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു കാര്യം നമുക്കറിയാം, വികസനത്തോടൊപ്പം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരിക്കും രാഷ്ട്രീയം, പ്രത്യേകിച്ചും സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം എന്താ ഈ ശ്വാസം മുട്ടുന്നവർക്കെല്ലാം സീറ്റ് കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കഴിഞ്ഞ MPയോടെ പോയി ഇവിടെ വികസനം എന്ന് പറഞ്ഞാലേ, ഇവിടെ വികസനമാണോ ചർച്ച ചെയ്യുന്നത്? ഇവിടെ UDF ചർച്ച ചെയ്യുന്നത് വികസനമാണോ? അല്ല. ഇവിടെ VS അച്യുതാനന്ദന് ഇവിടെ പറയുന്നത് കേൾക്കും, ഞങ്ങൾ പറഞ്ഞില്ല. ഇവിടെ VS അച്യുതാനന്ദൻ എന്ത് പറയുന്നു? ഇവിടെ ഒരു TP വധം, ഇതൊക്കെയാണ് ഈ UDFന്റെ പ്രകടനമത്രയും ഇവിടുത്തെ വികസനവും, അല്ലാതെ ഈ ഇന്ത്യയിലെ വികസനവും അല്ല. കൊല്ലം വികസനത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു ഞാൻ കേട്ടു. 67 വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഞങ്ങൾ കൊല്ലക്കാര് 40 വർഷമായി ഒരു ബൈപ്പാസിന്റെ കാര്യം, 6,000 കോടിയെ പുളുത്തിയ MP ഈ കൊല്ലം ബൈപ്പാസ് ഒന്ന് പൂർത്തീകരിച്ചു തരാൻ കോൺഗ്രസിന് കഴിയുമോ? ഇന്നുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ വികസനം വായാടുത്തമായി മാത്രം നടക്കുന്നത് കോൺഗ്രസിന്റെ ഒരു മുഖമന്ത്രി. ഇവിടെ യഥാർത്ഥത്തിൽ വികസനം എന്ന് പറയുന്നത് ഫ്ലെക്സിൽ മാത്രമുള്ള വികസനമാണ്. യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക്
ഒരു ആശ്വാസവും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഡീസൽ സബ്സിഡി ഇല്ലാത്ത മൂലം മത്സ്യബന്ധന മേഖല വളരെ ബുദ്ധിമുട്ടിലാണ്. പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഞങ്ങൾ. വികസനം എന്ന് പറഞ്ഞാൽ ജനപക്ഷ വികസനമാണ് വേണ്ടത്. ജനപക്ഷ വികസനം, തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ല. വിലവർദ്ധന കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയാണ്. മാഡം, ഇവിടെ ഈ മത്സ്യബന്ധന മേഖലയിൽ ഡീസൽ വിലവർദ്ധന കൊണ്ട് ഇവിടുത്തെ സാധാരണ തൊഴിലാളികൾക്ക് ഡീസലിന്റെ വിലവർദ്ധന കൊണ്ട് ഇവിടുത്തെ സാധാരണ തൊഴിലാളികൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത, ഞങ്ങൾ പറയുന്നത് കേൾക്കണം, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ബോട്ടുകൾ പോയിട്ട് ഡീസലിന്റെ വിലവർദ്ധന കാരണം അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ടു പോകുന്ന ബോട്ടിലെ തൊഴിലാളികളെ ഇറ്റാലിയൻ നാവികർ വന്ന് വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ രണ്ട് തൊഴിലാളികൾ ഇവിടെ മരണപ്പെടുകയുണ്ടായി. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി സുവാ നിയമം ഒഴിവാക്കി ആ പിന്നെ ഇറ്റാലിയൻ നാവികരെ രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ MPയും സോണിയാഗാന്ധിയും ഇവിടുത്തെ ഭരണകൂടം മുഴുവൻ ആ ഇറ്റാലിയൻ നാവികരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടിലാണ്. സർക്കാർ വേണ്ടത്ര ഒരു ശക്തമായ നിലപാട് എടുത്തില്ല തോന്നുന്നില്ലേ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആര് പറഞ്ഞു? സംസ്ഥാന സർക്കാർ ഇപ്പോഴും ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത് അവരെ ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഇറ്റാലിയൻ നാവികരെ ഇന്ത്യയിൽ തന്നെ. രണ്ടാമത് മാഡം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. രണ്ട് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു വന്നു. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റും അഹോരാത്രം പറയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ആ രണ്ട് കുടുംബത്തിന് ആരുമില്ല. അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇറ്റലിപ്പാൻ സോണിയാഗാന്ധി ഇറ്റലിക്കാരിയായതുകൊണ്ട് ആ ഇറ്റലി പൗരന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സോണിയാഗാന്ധിയും കേന്ദ്ര ഗവൺമെന്റും കാണിക്കുന്ന ഈ നടപടി ശരിയല്ല സർ. എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ പ്രദേശത്തെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് നേതാക്കളോട് ഒരു ചോദ്യമുണ്ട്. എല്ലാ നേതാക്കളോടും ഒരു ചോദ്യമുണ്ട്. ഈ മത്സ്യമേഖലയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങളുടെ ഈ മേഖലയ്ക്ക് വേണ്ടി ഏത് നേതാവാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന ഡീസൽ സബ്സിഡി വേണം. ഈ മേഖല അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ രണ്ട് മന്ത്രിസഭയിലും മന്ത്രിമാരെ കാണാൻ പോയ കൂട്ടത്തിലുള്ളൊരു വ്യക്തിയാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന് ഏത് നേതാവ് പറയുന്നു ആ നേതാവിന്റെ കൂടെ ആയിരിക്കും സാധാരണ പൗരന്റെ നിലയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. കഴിഞ്ഞ 5 വർഷം അപ്പൊ കൊല്ലത്തിന് ഒന്നും കിട്ടിയിട്ടില്ല. ഈ നടപ്പാക്കാത്ത കുറച്ച് പദ്ധതികൾ ഫ്ലക്സ് ഇവിടുത്തെ ഒരു പ്രമുഖ വ്യവസായിയുടെ ചെലവില് നടപ്പാക്കാത്ത കുറച്ച് വികസനം കഴിഞ്ഞ MP ഇവിടെ നടപ്പാക്കി. എന്നിട്ട് ഇന്ത്യ വികസനം, ഈ ബൈപ്പാസ് അദ്ദേഹത്തിന്റെ വികസന പത്രത്തിലുള്ള പത്രത്തിൽ മാത്രമുണ്ട് വികസനം. ഇവിടെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തിഹത്യ. നിങ്ങളൊന്ന് കൂട്ടം കൂടി നിൽക്കാതെ ഈ സഭ്യമല്ലാത്തതും വ്യക്തിഗത നടത്തിക്കൊണ്ടാണ് വോട്ട് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇവിടെ ഇടതു മുന്നണി. ഇവിടെ പ്രേമേന്ദ്രൻ മുന്നണി വിട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം 4 സീറ്റ് മത്സരിച്ചപ്പോൾ 1 സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ജയലളിതയിൽ നിന്ന് മുന്നണി വിട്ടുപോയി. നമുക്ക് കൊല്ലം മണ്ഡലത്തിൽ മാത്രം ചർച്ച ഒതുക്കാൻ. കൊല്ലം മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. പ്രേമേന്ദ്രൻ മുന്നണി വിട്ടത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അത് UDFലേക്ക് വന്നെങ്കിൽ UDF 2 കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഒരു കാലത്ത് 12 സീറ്റിൽ മത്സരിച്ച RSPക്ക് അതിന്റെ നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് വെറും 4 സീറ്റിൽ CPMനോടൊപ്പം ചേർന്നതിനു ശേഷം 4 സീറ്റിലേക്ക് മാത്രം ചുരുങ്ങിയപ്പോൾ ആ പാർട്ടി ഇനി നിന്ന് സ്വയം അന്യം നിന്നു പോകണമെന്നാണ് ഇവർ ഇവിടെ ഇടതുമുന്നണി പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ ഇതുപോലെ ഒരു മാസത്തിന് മുമ്പ് വരെ സരദാ വിഷയത്തിൽ എടുത്ത നിലപാട് തന്നെയാണോ പ്രേമേന്ദ്രൻ ഇപ്പോഴും ഉള്ളത്? ഒരു മാസത്തിന് മുമ്പ് സരദാ വിഷയത്തിൽ എടുത്ത നിലപാട് തന്നെയാണോ പ്രേമേന്ദ്രൻ ഇപ്പോഴും ഉള്ളത് ഞങ്ങൾക്കറിയണം. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയം ഉയരും. കാരണം ഇത്രയും അധികം വികസന പ്രവർത്തനം നടത്തിയെങ്കിൽ എന്തുകൊണ്ട് സിറ്റിംഗ് MPക്ക് ഇവിടെ സീറ്റ് കൊടുത്തില്ല എന്നുള്ളത്? സേതാംബരക്കുറുപ്പ് ആയതുകൊണ്ടാണ് സിറ്റിംഗ് MPക്ക് ഇവിടെ സീറ്റ് കൊടുക്കരുത്. ഈ മാസം മാർച്ച് 6-ാം തീയതി
മാർച്ച് 6-ാം തീയതി യു പി എ സർക്കാരിന്റെ സാമ്പത്തിക നയം കൊള്ളത്തിൽ നിന്ന് പറഞ്ഞ പ്രേമേന്ദ്രൻ, ഉമ്മൻചാണ്ടിയുടെ ഭരണം കൊള്ളത്തിൽ നിന്ന് പ്രേമേന്ദ്രൻ, ഇപ്പോൾ യു പി എ സർക്കാരിന്റെ നയം കൊള്ളാമോ എന്ന് വിശദീകരിക്കണമെന്ന് ഒരു എളിയ അഭ്യർത്ഥനയുണ്ട്. എന്തായാലും കൊല്ലം മണ്ഡലത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് കനക്കുമെന്ന് തീർച്ചയാണ്. വികസനം എന്നതിന് അപ്പുറം രാഷ്ട്രീയം തന്നെയായിരിക്കും പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുക. കൊല്ലം മണ്ഡലത്തിൽ തന്നെ മറ്റൊരു പ്രദേശത്തേക്ക് പോവുകയാണ്.